ഹായ് ഫ്രണ്ട്സ്, ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച COVID-19 രോഗവ്യാപനം നമ്മുടെ സംസ്ഥാനത്തും അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. ഏതു സമയത്തും നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ കൊറോണ വൈറസിന്റെ കടന്നുകയറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയേറെയാണ്. രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നു, ബെഡുകൾ ഒഴിവില്ലാതാവുന്നു, വെന്റിലേറ്ററിന് വേണ്ടി രോഗി കാത്തുകിടക്കേണ്ടി വരുന്നു, ആംബുലൻസുകൾ വിളിച്ചാൽ എത്താൻ സമയമെടുക്കുന്നു, ആരോഗ്യ പ്രവർത്തകർ ഓടി ഓടി തളർന്നു പോകുന്നു. ഇതൊക്കെ നമ്മൾ 2 മാസങ്ങൾക്ക് മുൻപ് മറ്റു രാജ്യങ്ങളിൽ കേട്ട കഥകളാണ്. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്തും ഈ കാര്യങ്ങൾ നടപ്പിലായി തുടങ്ങിയിരിക്കുന്നു. രോഗവ്യാപനം തടയാൻ ജാഗ്രതയോടൊപ്പം ചില മുൻകരുതലുകൾ കൂടിയാണ് ഇപ്പോൾ വേണ്ടത്. ആരോഗ്യവകുപ്പ് അടുത്തിടെ ചില അറിയിപ്പുകൾ നൽകിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പോസിറ്റീവ് രോഗികൾ ഇനി വീടുകളിൽ ചികിത്സ എന്നത്. രോഗലക്ഷണങ്ങൾ അധികമായി കാണിക്കാത്ത പോസിറ്റീവ് രോഗികൾ എല്ലാം ഇനി വീടുകളിൽ തന്നെ ചികിത്സ തുടരേണ്ടി വരുമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനായി നാം എടുക്കേണ്ട 2-3 മുൻകരുതലുകളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1. എല്ലാവരും വീടുകളിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള ഒരു റൂം തയ്യാറാക്കി വയ്ക്കുക. ഏകദേശം 50% മുകളിൽ വീടുകളിലും നമ്മുടെ നാട്ടിൻപ്രദേശങ്ങളിൽ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ പഴയ വീടുകളിൽ ഇത്തരം സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത്തരക്കാർ പറ്റുമെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു താൽക്കാലികമായെങ്കിലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള റൂം സൗകര്യം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. 2. ഒരു കാര്യം, ഏതെങ്കിലും കാരണവശാൽ നിരീക്ഷണത്തിൽ ഇരിക്കേണ്ടി വരികയോ റിസൾട്ട് പോസിറ്റീവ് ആകുകയോ ചെയ്യുന്ന പക്ഷം വീട്ടിലുള്ള ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സൗകര്യം മുൻകൂട്ടി കണ്ടുവയ്ക്കുന്നത് നന്നായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു സൗകര്യം നമ്മൾ ഉറപ്പുവരുത്തി വെക്കേണ്ടതാണ്. 3. കാര്യം പറയാനുള്ളത്, ഇനി വീടുകളിൽ 1 മാസം കഴിയാനുള്ള അത്യാവശ്യ പലചരക്ക് സാധനങ്ങൾ കരുതി വെക്കേണ്ടി വരും എന്നതാണ്. കാരണം ഇനി നമ്മളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായി എന്ന് വരില്ല. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരെല്ലാം കോവിഡ് പടർന്നു തുടങ്ങിയിരിക്കുന്നു. അവരുടെ എണ്ണത്തിലും കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ കുറയ്ക്കുന്നതിന് ഇത് ഏറെ സഹായകമാകും. ഈ 3 കാര്യങ്ങൾ എല്ലാവരും ചെയ്തു വയ്ക്കുക. ആദ്യത്തെ 2 കാര്യം ഒരുക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് കുടുംബത്തേക്ക് രോഗം പകരുന്നത് പൂർണ്ണമായും തടയാൻ സഹായിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ആർക്കും ഈ രോഗം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു.